Hi friends, welcome back to our channel. In this video, thumbnail will be able to get all of the bottle art collection video. I will request a bottle art collection video. അപ്പോൾ ഞാൻ ആദ്യമൊന്നും എനിക്ക് ബോട്ടിലൊന്നും ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഈശ്വരൻ നല്ല വെറൈറ്റി ടൈപ്പൊക്കെ ബോട്ടിൽ കിട്ടാൻ എന്താ വഴി എന്നൊക്കെ ആലോചിക്കാറുണ്ട് പിന്നെ ഞാനിങ്ങനെ ബോട്ടിലാർട്ട് ചെയ്യണത് കണ്ടപ്പോൾ ഓരോരുത്തർ കൊണ്ടുതരാറ ഏട്ടൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുതരാറുണ്ട് അതുപോലെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് അവരൊക്കെ കൊണ്ടുതരാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലും പുറത്തു കൂടെ പോകുമ്പോൾ വഴിയോരത്തൊക്കെ കണ്ടാൽ ഞാനും പെറുക്കിയെടുക്കാറുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എപ്പോഴും ബാഗിലൊരു കവർ വെക്കാറുണ്ട് വഴിക്കൂടൊക്കെ പോകുമ്പോൾ കണ്ടാൽ ആരും ഇല്ലാന്ന് കണ്ട അപ്പോൾ അങ്ങ് എടുത്ത് ഇടും അപ്പോൾ ഇപ്പോൾ ഞാൻ അൺബോക്സിങ് ചെയ്യുന്നത് പോലെ എനിക്ക് രണ്ട് ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു കൊറിയറായിട്ട് അത് രണ്ടിലും ബോട്ടിൽസ് ആണ് നിറച്ചും അതും വെറൈറ്റി ബോട്ടിൽസ് എന്താ പറയുക ഒരെണ്ണത്തിൽ 8-10 ആയിട്ട് അങ്ങനെ രണ്ട് ബോക്സിലായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇത് അയച്ചു തന്നിരിക്കുന്നത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഇപ്പോൾ എൻ്റെ അനിയൻ കുട്ടൻ എന്നൊക്കെ പറയാം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ തമ്മിലൊരു പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾ തമ്മിൽ ഒട്ടും പരിചയം ഉണ്ടായിരുന്നില്ല കേട്ടോ മുന്നേ ഒന്നും എന്താ ഇപ്പോഴാണ് പരിചയം ആയത് ഞങ്ങൾ തമ്മിൽ അറിയോ കണ്ടിട്ടോ ഒന്നുമില്ല ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത് ഒരു വലിയ കഥയാണ് നല്ല രസമാണ് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കേൾക്കാൻ അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ അതൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിന് മുന്നേ അതായത് നമ്മുടെ ചാനലിൽ ഒരു മുത്തപ്പൻ്റെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു ഇതിന് എത്രയാണ് റേറ്റ് പ്ലീസ് ഇത് എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് അത് ഈ കുട്ടിയാണ് എന്താ പറയുക കമൻറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ അവൻ്റെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയും മുത്തപ്പന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഒരുപാട് പേര് പെയിൻറ്റിങ്ങും അതുപോലെ മുത്തപ്പനും ചെയ്തവരോടൊക്കെ ചോദിച്ചു എന്ന് ഇത് തരുമോ പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ആരും തരില്ല എന്നും കുറേ പേര് തരുന്നില്ല എന്നും പറഞ്ഞു പിന്നെ ചെയ്ത് കൊടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലീസ് തരുമോ എന്ന് പറഞ്ഞ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റയുടെ ഐഡി കൊടുത്തു അപ്പോൾ അതിലാണ് പിന്നെ ഞങ്ങൾ സംസാരിച്ചതൊക്കെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആരും ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയുന്ന ചേച്ചി തരുമെന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ആ ബോട്ടിൽ അതായത് നമ്മുടെ മുത്തപ്പൻ്റെ ചെയ്ത ബോട്ടിൽ ഞാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അവർ എന്താ പറയുക പറഞ്ഞു പോയി ഇനി നമ്മളത് വേറൊരാൾക്ക് കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ ആ കുട്ടി പറയണ കേട്ടിട്ട് ഭയങ്കര സങ്കടം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തുതരാം പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിലേ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ബോട്ടിലൊക്കെ ഞാൻ സംഘടിപ്പിച്ചുതരാം അപ്പോൾ ഞാൻ ചോദിച്ചു ബോട്ടിൽ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ കിട്ടും എന്താ വെച്ചാൽ നമ്മൾ മുത്തപ്പൻ്റെ ചെയ്ത ബോട്ടിലിൽ ആ ബോട്ടിലിന് ശരിക്കും 10,000 രൂപയുണ്ട് അതായത് അതിൻ്റെ ഉള്ളിൽ മദ്യം ഉണ്ടല്ലോ അതിന് 10,000 രൂപയുടെ ബോട്ടിലാണ് നല്ല റിച്ച് ബോട്ടിലാണ് അത് കിട്ടാൻ നല്ല പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ ബോട്ടിൽ സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോഴാണെങ്കിൽ ഞാൻ ഈ കേരളീയ കലാരൂപങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു നമ്മുടെ ചാനലിൽ ഒരു കുറച്ച് ഹെവി വർക്കൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിനാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈപ്പ് ഉരുണ്ട മോർഫീസ് ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു രണ്ട് ബോട്ടിലും കൂടി അയച്ചുതരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഒട്ടുമില്ല ഇനി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ബോട്ടിൽ എൻ്റെ കയ്യിലില്ലേ ഇല്ല അപ്പോൾ പറഞ്ഞു അതിനെന്താ ചേച്ചി അയച്ചുതരാമല്ലോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ അവൻ എന്താ പറയുക കുപ്പി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നു അവൻ്റെ സൈക്കിളും എടുത്തിട്ട് ഒരുപാട് കുപ്പിയുടെ ഫോട്ടോ അയച്ചിട്ട് എന്നോട് ചോദിക്കും ഇത് വേണോ എന്നൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ എനിക്ക് രണ്ട് ബോട്ടിൽ മതി അതൊന്നും വേണ്ടതാണ് ചേച്ചിക്ക് വേണമെന്ന് പറ ഞാൻ അയച്ചുതരാം ഞാൻ പറഞ്ഞു വേണ്ട കൊറിയർ ചാർജൊക്കെ കൂടും അതൊന്നും വേണ്ട ബുദ്ധിമുട്ടാവും എന്നാണ് അതൊന്നും പ്രശ്നമാക്കണ്ട ചേച്ചി പറ ഞാൻ എല്ലാം നല്ല ടൈപ്പ് ബോട്ടിലല്ലേ അപ്പോൾ നമുക്കിങ്ങനെ ബോട്ടിലാർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ടൈപ്പ് ബോട്ടിൽ കാണുമ്പോൾ എപ്പോൾ ഒരു കൊതിയാണ് നമ്മൾ പറയുമോ വേണ്ടാന്ന് പറയുമോ ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അയച്ചു തന്നേക്ക് കൊറിയർ ചാർജ് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട ചേച്ചി അപ്പോൾ എനിക്ക് എന്തോ പോലെ ഇവനെ അല്ല നീ എന്തെങ്കിലും അയക്കി എന്നിട്ട് അക്കൗണ്ട് നമ്പർ തന്നാൽ മതി ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു എത്ര പറഞ്ഞിട്ടും ആൾ കേൾക്കുന്നില്ല അവസാനം ഞാൻ പറഞ്ഞ് എപ്പോഴെങ്കിലും എനിക്ക് ആവശ്യം വരികയാണെങ്കിൽ ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു രണ്ട് വട്ടം കൊറിയർ അയച്ചു തന്നപ്പോൾ തന്നെ ആയി 700 മേലെ രൂപയായി എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ഉള്ള സാധനമല്ലേ അതും വലിയൊരു ബോക്സിൽ 8-10 എണ്ണമൊക്കെ ആയിട്ട് അയക്കുമ്പോൾ കണ്ടില്ലേ ഇപ്പോൾ അയച്ചയിൽ രണ്ടാമത്തെ കൊറിയർ അയച്ച സമയത്ത് 2-3 ബോട്ടിൽ പൊട്ടും ചെയ്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോട്ടിലിൽ ഒന്നായിരുന്നു ഈ സീസറിൻ്റെ കുപ്പിയൊക്കെ
അതൊക്കെ പൊട്ടി. ശരിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ചേച്ചി എന്തിനാ പൊടിക്കുന്നത്, ഇഷ്ടം പോലെ ബോട്ടിൽസ് ഇവിടെ ഉണ്ടായിരുന്നു. എവിടെന്നാണ് കിട്ടണേന്ന് ചോദിച്ചപ്പോൾ അവൻ ഒരു ആലിൻ്റെ മരവും അയച്ചു തന്നു, ആലിൻ്റെ ചൂടും അയച്ചു തന്നു. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് എല്ലാം കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരുമായിരുന്നു. അത്രയ്ക്കും ബോട്ടിൽസ്, അതും വെറൈറ്റി വെറൈറ്റി ടൈപ്പ്. ഞാനാണ് വർക്കൊക്കെ ചെയ്യുന്നതെങ്കിലും ബോട്ടിൽ കളക്ട് ചെയ്യാൻ അവനായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇൻട്രസ്റ്റ്. ഞാനിത് ഒരുപാട് ദിവസമായിട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്, 2-3 മാസമായി ഈ അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട്. ഇതൊക്കെ 1 മാസമായി ഈ കളക്ഷൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവനോട് പറയായിരുന്നു, വീട്ടിൽ ചിലപ്പോൾ സമ്മതിക്കില്ല, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് സമ്മതം ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ ഒട്ടും അറിയാത്ത ഒരാൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആരും സമ്മതിച്ചൊന്നും വരില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഫോൺ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, വേണ്ട കേട്ടോ ഇങ്ങനെയൊന്നും അയച്ചു തരണ്ട, എന്താ വീട്ടിൽ കൂടെ അവനാണെങ്കിൽ ജോലിയും ചെയ്യേണ്ട പഠിക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടമായിട്ട് ഞാൻ അവനോട് പറയണേ. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ പറയാ, കുപ്പിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് സഹായിക്കുന്നതൊക്കെ അമ്മയാണ് എന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ഇല്ലാണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഞാൻ ചോദിച്ചു, എന്തിനാ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണം? പറഞ്ഞു, ചേച്ചി നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ചെയ്യാം, അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായിട്ടോ, എന്താ പറയുക, ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടല്ലോ ഇപ്പോഴും എന്ന് തോന്നി. അപ്പോൾ ഇപ്പോൾ എൻ്റെ ശരിക്കും ഒരു സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് ആൾ. ഇടയ്ക്ക് വിളിക്കും, എന്തൊക്കെയോ തിരക്കാണ്, എക്സാമിൻ്റെയും അതേപോലെ വർക്കിൻ്റെ ഒക്കെ തിരക്കിലാണ് ആൾ. ഇനി അടുത്ത ബോക്സിൻ്റെ ഒരു ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അൺബോക്സ് ചെയ്യുന്നത് എടുക്കാം കേട്ടോ. എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് എനിക്കൊരു 2 ചാക്കോളം കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ല വെറൈറ്റിയാണ്. അതിനുശേഷം ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുപ്പിയൊക്കെ അയച്ചു തന്നതൊക്കെ ഇവനാണ്, രഞ്ജിത്താണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ നമുക്ക് കുപ്പിയൊക്കെ കിട്ടാത്ത സമയത്ത്. പക്ഷേ അതിനുശേഷം എനിക്കൊരു മടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുപ്പി കുറേ കിട്ടിയപ്പോൾ മടി ആയി. ഈ ബോട്ടിൽ ഓർമ്മയുണ്ടോ? നമ്മുടെ കലണ്ടർ ചെയ്ത വീഡിയോയിൽ ഈ ബോട്ടിലാണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞാൻ ഒരുപാട് ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട് ഓരോ മടിയും പിന്നെ ഓരോ വീട്ടിലെ തിരക്കും കാരണങ്ങളൊക്കെ കൊണ്ട് അപ്ലോഡ് ചെയ്യാത്തതാണ് വീഡിയോ. ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഇതുകൊണ്ടല്ലേ ഓരോ ബോട്ടിൽസും നല്ല ഭംഗിയുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില ബോട്ടിൽ കാണുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നില്ല, ഇങ്ങനെ എടുത്ത് വെക്കാനാണ് തോന്നുക. ഇത് കണ്ടില്ലേ, നല്ല കട്ടിയുള്ള ബോട്ടിലാണ്, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. പക്ഷേ ഒരു ചെറിയ ബോട്ടിലാണ്, കാണുമ്പോൾ കുറച്ചും കൂടി വലുപ്പം തോന്നുന്നുണ്ട്, എന്നാലും കുഞ്ഞു ബോട്ടിലാണ് ഇത്. അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിൽ കണ്ടോ, നമുക്ക് ഫോട്ടോ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ, ആർട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിലാണ്. അതിൻ്റെ ഉൾഭാഗത്തേക്കൊരു കുഴിഞ്ഞ പോലെയൊക്കെയാണ് 4 സൈഡിലുള്ളത്. അപ്പോൾ ഫാമിലി പിക്കൊക്കെ വെച്ച് ചെയ്യാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ബിയർ ബോട്ടിൽസൊക്കെ ഒരുപാടുണ്ട് ഞങ്ങളുടെ ഇപ്പുറം അടുത്തുള്ള വളപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് എടുക്കാനും തോന്നാറില്ല, വർക്ക് ചെയ്യാനും തോന്നാറില്ല. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കായിട്ടൊരു 8-10 എണ്ണം വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഇതാണ് നല്ല വലുപ്പ, അതായത് നല്ല ഉരുണ്ടിട്ടുള്ളൊരു ടൈപ്പ് ബോട്ടിലാണ്. എന്താണ് ഓരോന്നിൻ്റെ പേരും ഓരോന്നാണ്, എനിക്ക് വയ്യ അതിൻ്റെ പേരൊന്നും വായിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കുറച്ച് പ്രിയപ്പെട്ട ബോട്ടിൽസ് ഉണ്ട്, അതിൻ്റെ പേര് സീസർ, അതുപോലെ ഓരോന്നൊക്കെ ഉണ്ടല്ലോ, മോർഫീൻസ്, അങ്ങനെ എന്തൊക്കെയൊക്കെ പേരുകളുണ്ട്. ഓരോന്നും വായിക്കൊള്ളാത്ത ഓരോ പേരുകൾ, ഇതൊക്കെ പഠിച്ച് വരുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കും. ഈ ഇത് കണ്ടോ, ഇതൊക്കെ നല്ല വെറൈറ്റി ടൈപ്പ് ബോട്ടിലല്ലേ. ഇത് നല്ല രസമാണ് കാണാൻ, നല്ല ക്യൂട്ടാണ് കുഞ്ഞു ബോട്ടിൽ. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ വൃത്തിയാക്കി വെച്ചതൊക്കെ കൂട്ടിയാൽ ഒരു 100 ബോട്ടിലുണ്ട് വൃത്തിയാക്കി വെച്ചത്. അല്ലാത്തത് കൂട്ടി ഒരു 10-50 ബോട്ടിൽ പുറത്ത് ചാക്കിലും അങ്ങനെ ഞാൻ എടുത്തൊക്കെ വെച്ച് ഈ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചെയ്ത വർക്കുകളൊക്കെ ഒരു 10-30 ബോട്ടിലോളം ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു ഷോക്കേസിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബോട്ടിലാട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്കിൻ്റെ ഒരു കളക്ഷൻ വീഡിയോ പോലെയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഞാനിങ്ങനെ എല്ലാം 3 ചാക്കുന്നൊക്കെ എടുത്ത് വെച്ച് ഞങ്ങളുടെ അതായത് മുകളിലത്തെ നിലയിലെ ഇങ്ങനെ കയറി വരുന്ന ഭാഗത്ത് തന്നെയായിരുന്നു ആദ്യമൊക്കെ ബോട്ടിൽ ഇങ്ങനെ നിരത്തി വെക്കാറ്. ഈ ഇവിടെ കാണുന്നില്ല, ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട്. അപ്പോഴാണെങ്കിൽ വാവ ഇങ്ങനെ ഒരിക്കൽ ഒരു എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി, അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തിയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഈ റാക്കിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്തതിൻ്റെ ഒക്കെ ഈ വീഡിയോയിലുണ്ട്, ലാസ്റ്റിലോട്ടായിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. കലാരൂപങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞ പോലെ ആ അടപ്പൊക്കെ ഉള്ള ആ ഉരുണ്ട ടൈപ്പ് ബോട്ടിലല്ലേ ഉപയോഗിക്കണേ.
അത് തീരെ കിട്ടാനില്ല. അപ്പോൾ ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് കളയാക്കുകയൊക്കെ ചെയ്തു, ഇപ്പോൾ കുടിക്കാനും തുടങ്ങിയോ അങ്ങനെയൊക്കെ ചോദിച്ചു. എന്നാലും ഒരു രസമാണ് അതൊക്കെ കേൾക്കാൻ. അറിയാം ഞാൻ ബോട്ടിലാട്ടം ചെയ്യാനാണ് എന്ന്, പക്ഷെ എന്നാലും എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ടൊരു തമാശയിൽ ട്രോൾ ചെയ്തില്ലെങ്കിൽ സമാധാനം വരില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ, നല്ല രസമല്ലേ, നമുക്കൊരു സന്തോഷമാണ്. ആരൊക്കെ കണ്ടു ആവ അതിലൂടെ കയറി വരുന്നത്. ആള് പെട്ടെന്ന് കയറി വരുമ്പോൾ ഞാൻ വേഗം അങ്ങ് വീഡിയോ കട്ടാക്കിയത്, അല്ലെങ്കിൽ ആളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യം പോക്കാം. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കഴുകാതെ വെച്ചിരിക്കുന്നതാണെന്ന്, ഇതൊക്കെ നല്ല വൃത്തിയാണ്. അപ്പോൾ ഇതൊക്കെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് റാക്കിൻ്റെ പുറത്തൊക്കെ കയറ്റി വെക്കാൻ പറ്റുള്ളൂ. ഈ മുമ്പിൽ വെച്ചിരിക്കുന്ന കുപ്പി നല്ല രസമല്ലേ കാണാം ലേ. അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എല്ലാം കൂടി കൂട്ടി ഒരു 180 അതിന് മേലെ കുപ്പികൾ എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിലോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ ആർട്ട് വേണമെങ്കിലോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.